വാഹനങ്ങളെ പിന്തുടരുന്ന മൃഗങ്ങൾ ഹലോ ഫ്രണ്ട്സ്, പലപ്പോഴും മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു കയറി അവയെ ശല്യപ്പെടുത്തുന്ന മനുഷ്യരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മൃഗങ്ങൾക്ക് വാഹനങ്ങളുടെ മറ്റും ശബ്ദം അരോചകമായി തോന്നും. പ്രത്യേകിച്ച് അവ ജീവിക്കുന്ന മേഖലയിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ അത് അവരുടെ സ്വൈര്യവിഹാരത്തെ തീർച്ചയായും തടസ്സപ്പെടുത്തും. അപ്പോൾ അവ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും. ഇന്ന് അങ്ങനെ മൃഗങ്ങൾ വാഹനങ്ങളെ പിന്തുടർന്ന് പോയിട്ടുള്ള ചില സംഭവങ്ങളെക്കുറിച്ചാണ് ടോപ്പ് 10 മലയാളത്തിന്റെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമ്പർ 12, അക്രമ സ്വഭാവമുള്ള ചെമ്മരിയാട്. ചെമ്മരിയാടുകൾ വാഹനങ്ങളെ പിന്തുടർന്ന് ചെന്ന് ആക്രമിക്കുന്നതിൽ ഒട്ടും പിന്നിലല്ല. ഫ്രാൻസിലെ സെസ്റ്റ എന്ന ഗ്രാമത്തിലുള്ള ജനങ്ങൾ ഏറെക്കാലമായി ഇത്തരത്തിൽ ചെമ്മരിയാടുകളുടെ ആക്രമണങ്ങൾക്ക് വിധേയരാകാറുണ്ട്. പലപ്പോഴും ആ ഗ്രാമത്തിലെ റോഡുകളുടെ ഭരണം തന്നെ ചെമ്മരിയാടുകളുടെ കയ്യിലാണെന്ന് പറയാം. ധാരാളം പേരെ ഈ ചെമ്മരിയാടുകൾ ആക്രമിച്ചിട്ടുണ്ട്. ഈ വീഡിയോ 2016 ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. റോഡിലൂടെ ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന രണ്ടുപേരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെമ്മരിയാടുകൾ മുന്നോട്ടേക്ക് വന്നു. അവർ ബൈക്ക് എടുക്കുവാൻ ശ്രമിച്ചപ്പോഴേക്കും ചെമ്മരിയാട് ആ ബൈക്കിനെ തട്ടിവീഴ്ത്തി. എന്നിട്ടും അതിന് തൃപ്തിയായില്ല. റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഒരു യുവതിയെയും ആക്രമിക്കുവാൻ ആ ചെമ്മരിയാട് ലക്ഷ്യമിട്ടു. ദൂരെ നിന്ന് മറ്റൊരാൾ ഓടി വന്ന് അതിനെ ചവിട്ടുവാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അയാളുടെ നേർക്കും ചെമ്മരിയാടിന്റെ ആക്രമണമുണ്ടായി. ഗ്രാമവാസികളെല്ലാവരും ചെമ്മരിയാടിന്റെ ആക്രമണത്തെക്കുറിച്ച് അവിടുത്തെ ഭരണാധികാരികൾക്ക് നിരവധി പരാതികൾ നൽകിയെങ്കിലും യാതൊരു ഫലവുമുണ്ടായില്ല. പിന്നീട് ഒരു 94 വയസ്സുകാരൻ ചെമ്മരിയാടുകളുടെ ആക്രമണമേറ്റ് മരിച്ചുപോയ ഒരു സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. നമ്പർ 11, മോട്ടോർ സൈക്കിളിൽ പോകുന്ന ആളുകളെ പിന്തുടരുന്ന കടുവ. കേരളത്തിൽ വയനാട്ടിലെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ബൈക്ക് യാത്രക്കാരെ ഒരു കടുവ പിന്തുടർന്നു ചെന്നത് സോഷ്യൽ മീഡിയകളിലും വൈറലായ ഒരു സംഭവമായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് ആ യാത്രക്കാർ രക്ഷപ്പെട്ടതെന്ന് പറയാം. കടുവ വരുന്നത് കണ്ടപ്പോൾ ബൈക്ക് ഓടിച്ചയാൾ വേഗം കൂട്ടി. കടുവ കുറച്ചു ദൂരം അവർക്ക് പിന്നിൽ പിന്തുടർന്നെങ്കിലും പിന്നീട് കാട്ടിലേക്ക് ഓടിമറഞ്ഞു. കേരളത്തിൽ തന്നെ ഏറ്റവും കടുവകളുള്ള വന്യജീവി സങ്കേതമായാണ് മുത്തങ്ങയെ കണക്കാക്കുന്നത്. നമ്പർ 10, ദേശക്കാരായ പട്ടികളും ബൈക്ക് യാത്രക്കാരും. നായകൾക്ക് പൊതുവെ വാഹനങ്ങളുടെ ശബ്ദം ഇഷ്ടമല്ല. അവയ്ക്ക് അത്തരം ശബ്ദങ്ങൾ അരോചകമായി തോന്നും. അതുകൊണ്ട് തന്നെ ബൈക്കുകളും മറ്റും റോഡിലൂടെ കടന്നു പോകുമ്പോൾ നായകൾ അവയ്ക്ക് പിന്നിലെ കുരച്ചുകൊണ്ട് ചെല്ലും. ഈ സംഭവം പല സ്ഥലങ്ങളിലായി നടക്കാറുള്ളതാണ്. ഇത് കാണുമ്പോൾ സ്വാഭാവികമായും യാത്രക്കാർ വേഗത്തിൽ വാഹനമോടിക്കും. ആ വേഗതയ്ക്കനുസരിച്ച് നായ്ക്കളും അവയുടെ പിന്നിൽ പിന്തുടരും. ഇത് ചിലപ്പോൾ ഒരു ആക്സിഡന്റിന് തന്നെ കാരണമായേക്കാം. നായകൾ സ്വൈര്യമായി വിഹരിക്കുന്ന അവരുടെ പ്രദേശത്ത് അതിക്രമിച്ച് കയറാൻ ആര് വന്നാലും അത് അവർക്ക് അരോചകമായി തോന്നും. വാഹനങ്ങളുടെ ശബ്ദം വലിയ അലർച്ചയായാണ് അവർക്ക് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഓടുന്ന വാഹനങ്ങൾ കാണുമ്പോൾ അവയുടെ ടയർ ചലിക്കുന്നത് കണ്ടും അവയുടെ ശബ്ദം കേട്ട് പ്രകോപിതരായുമെല്ലാം നായകൾ അവയ്ക്ക് പിറകെ ഓടാറുണ്ട്. അത്തരത്തിൽ ധാരാളം സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ താഴെ കമന്റായി അറിയിക്കുക. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നായകൾ നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോവുകയാണെങ്കിൽ വാഹനത്തിന്റെ വേഗത കുറയ്ക്കുക. നമ്പർ 9, ബൈക്ക് യാത്രികനും മൗണ്ടൻ ലയനും. നിങ്ങൾ ഒരു പർവ്വത പ്രദേശത്തെ റോഡിലൂടെ കടന്നു പോവുകയാണെന്നിരിക്കട്ടെ, തീർച്ചയായും അവിടെയുള്ള മൗണ്ടൻ ലയണിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മൗണ്ടൻ ലയൺ കാഴ്ചയിൽ ഒരു പുലിയെ പോലെ തോന്നിക്കുന്ന മൃഗമാണ്. അത്തരം സിംഹങ്ങൾ നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് പിന്നിൽ വന്നാൽ എന്തു ചെയ്യും? അങ്ങനെയൊരു അനുഭവം ഒരു ബൈക്ക് യാത്രികനുണ്ടായി. ഒറിഗോണിലാണ് സംഭവം നടന്നത്. ആ യാത്രികൻ റോഡിലൂടെ ബൈക്ക് ഓടിക്കുകയായിരുന്നപ്പോൾ ഒരു സിംഹം അയാളെ പിന്തുടരുവാൻ തുടങ്ങി. അയാൾ വളരെ ദൂരം സഞ്ചരിച്ചിട്ടും ആ സിംഹം ബൈക്കിനെ പിന്തുടരുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഹെൽമെറ്റിലുണ്ടായിരുന്ന ക്യാമറയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. നമ്പർ 8, ബൈക്ക് യാത്രികനെ ആക്രമിച്ച ആന. എല്ലാ മനുഷ്യർക്കും ദേഷ്യം വരും. ചിലർ അവരുടെ ദേഷ്യം നിയന്ത്രിക്കും. ചിലരാണെങ്കിൽ ആ ദേഷ്യത്തിൽ പല പ്രവൃത്തികളും ചെയ്തുകൂട്ടും. ചിലപ്പോൾ ആ ദേഷ്യം മൃഗങ്ങളോട് കാണിക്കുന്നവരുമുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും ദേഷ്യമുണ്ടാകാറുണ്ട്. അവരും ദേഷ്യം വരുമ്പോൾ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചേക്കാം. ഗോരുമര എന്ന നാഷണൽ പാർക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഒരു ബൈക്ക് റൈഡറിന് മുന്നിൽ പെട്ടെന്നാണ് ഒരു വലിയ ഗജവീരൻ പ്രത്യക്ഷപ്പെട്ടത്. ആ ആന അയാളെ ആക്രമിക്കുവാൻ മുന്നോട്ടെടുത്തു. അയാൾ തന്റെ ജീവൻ രക്ഷപ്പെടുത്തുവാനായി വളരെ വേഗത്തിൽ മുന്നോട്ടേ കൂടി. തലനാരി ഇഴയ്ക്കാണ് ആ യാത്രികന്റെ ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് പറയാം. ആ ആന വളരെ ദേഷ്യത്തിലായിരുന്നു. ആ ബൈക്കും ഹെൽമെറ്റുമെല്ലാം ചവിട്ടി തകർക്കാനാണ് അത് ശ്രമിച്ചത്. നമ്പർ 7, മോട്ടോർ സൈക്കിളിനെ പിന്തുടർന്ന് കാണ്ടാമൃഗം. നമ്മുടെ വാഹനത്തെ പിന്തുടർന്ന് ഒരു നായ വരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ വാഹനം ഓടിക്കുന്ന വേഗത കൂട്ടും. അതേസമയം ഒരു കാണ്ടാമൃഗമാണ് വരുന്നതെങ്കിലോ? നിങ്ങളെന്ത് ചെയ്യും?
ഈ വീഡിയോ നോക്കൂ. കാട്ടിൽ നിന്നും ഒരു കാണ്ടാമൃഗം റോഡിലേക്ക് വന്നു. റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ബൈക്ക് യാത്രികരുടെ പിന്നാലെ അത് ഓടുവാൻ തുടങ്ങുകയും ചെയ്തു. ആസാമിലാണ് ഈ സംഭവം നടന്നതെന്നാണ് കരുതുന്നത്. കാണ്ടാമൃഗം ബൈക്ക് യാത്രികരെ പിന്തുടരുന്നത് കണ്ട് പരിഭ്രാന്തരായി അവിടുത്തെ പ്രദേശവാസികൾ എല്ലാവരും റോഡിലേക്ക് ഇറങ്ങി. ബൈക്ക് യാത്രികർ വളരെ ദൂരം പിന്നിട്ട ശേഷവും ആ കാണ്ടാമൃഗം അവരെ പിന്തുടരുന്നത് നിർത്തിയിരുന്നില്ല. അത് വളരെ ശക്തിയോടെ മുന്നോട്ട് കുതിക്കുകയായിരുന്നു. IFS ഓഫീസറായ സുശാന്ത് നന്ദയാണ് ഈ വീഡിയോ ട്വിറ്ററിൽ ഷെയർ ചെയ്തത്. നിമിഷ നേരം കൊണ്ട് ഈ വീഡിയോ വൈറലായി. അദ്ദേഹം പറയുന്നത്, 1000 കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ള ഒരു മൃഗം ഈ വേഗത്തിൽ സഞ്ചരിക്കുന്നത് അത്ഭുതം തന്നെയാണെന്നാണ്. ഈ കാണ്ടാമൃഗം 6 പേരെ ആക്രമിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ആ കാണ്ടാമൃഗത്തിന്റെ വേഗതയെ ആലോചിച്ച് നമുക്ക് ഭയമാകും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്പർ 6, ബൈക്ക് ഓടിക്കാൻ ആഗ്രഹിച്ച കുരങ്ങൻ. കുരങ്ങന്മാർ പലപ്പോഴും ചെറിയ കുട്ടികളെ പോലെയാണ്. മനുഷ്യരോടൊപ്പം സമയം ചെലവഴിക്കുവാനും വിനോദത്തിൽ ഏർപ്പെടുവാനും അവർക്ക് വളരെ ഇഷ്ടമാണ്. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഒരു ബൈക്ക് റൈഡറെ കണ്ടപ്പോൾ അയാളുടെ പുറകിൽ ഇരുന്നു കൊണ്ടൊരു സവാരി ചെയ്യുവാൻ ഈ കുരങ്ങനൊരു മോഹം. പിന്നെ ഒന്നും നോക്കിയില്ല, ബൈക്കിലേക്ക് കുരങ്ങൻ ചാടിക്കയറി. ഒരു മനുഷ്യൻ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെയാണ് ഈ കുരങ്ങനും ഇരിക്കുന്നത്. എന്നാൽ ആ കുരങ്ങനെ തന്റെ കൂടെ കൂട്ടാൻ റൈഡർ തയ്യാറായില്ല. പാവം കുരങ്ങനും കാണുമല്ലോ ആഗ്രഹങ്ങൾ. ഇതൊരു കൗതുകം ജനിപ്പിക്കുന്ന വീഡിയോ തന്നെ ആയിരുന്നില്ലേ? ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കല്ലേ. അവരും കാണട്ടെ കുരങ്ങന്റെ കുസൃതികൾ. നമ്പർ 5, യാത്രികർക്ക് പിന്നാലെ ഒരു ഒട്ടകപക്ഷി. ഒട്ടകപക്ഷികൾ കാടുകളിലാണ് ജീവിക്കാറുള്ളതെങ്കിലും പലപ്പോഴും അത് കാട് വിട്ട് നഗരത്തിലേക്കും ഇറങ്ങാറുണ്ട്. ഈ വീഡിയോ നോക്കൂ. മൃഗശാലയ്ക്കകത്തിരുന്ന് മടുത്തപ്പോൾ ഒട്ടകപക്ഷിക്ക് ഒന്ന് നാട് കാണാൻ ഒരു മോഹം. ഉടൻ തന്നെ അവിടെ നിന്നും ഇറങ്ങി ഓടി. റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വാഹനയാത്രികരെ ആ ഒട്ടകപക്ഷി പിന്തുടരുന്നത് ഈ വീഡിയോയിൽ കാണാം. എന്ത് വേഗതയിലാണ് അത് സഞ്ചരിക്കുന്നത് അല്ലേ? എന്തായാലും ഈ സംഭവങ്ങൾക്കെല്ലാം ഒടുവിൽ അധികൃതർ വന്ന് ഒട്ടകപക്ഷിയെ തിരിച്ചുകൊണ്ടുപോയി. അവിടെയുള്ള വലയെയും മറികടന്നായിരുന്നു ഒട്ടകപക്ഷി പുറത്തു കടന്നത്. ചിലപ്പോഴൊക്കെ ദേഷ്യം വന്നുകഴിഞ്ഞാൽ മറ്റുള്ളവരെ ആക്രമിക്കുവാനും മുതിരാറുണ്ട് ഈ ഒട്ടകപക്ഷികൾ. നമ്പർ 4, ബൈക്ക് ഓടിച്ച ജിറാഫ്. ജിറാഫ് ബൈക്ക് ഓടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ കണ്ടോളൂ. സൗത്ത് ആഫ്രിക്കയിലാണ് ഈ സംഭവം നടന്നത്. റോഡിലൂടെ പോവുകയായിരുന്ന ഒരു ബൈക്ക് റൈഡറെ കണ്ടപ്പോൾ തനിക്കും ബൈക്ക് ഓടിക്കണമെന്ന് ജിറാഫിന് തോന്നി. അപ്പോൾ തന്നെ റൈഡറിനെ ബൈക്കിൽ നിന്നും എഴുന്നേൽപ്പിച്ച് ബൈക്കും അങ്ങ് ഓടിച്ചു. ബൈക്ക് ഓടിക്കണമെന്ന തന്റെ ആഗ്രഹം സാക്ഷാത്കരിച്ചതിലുള്ള സന്തോഷം ആ ജിറാഫിന് തീർച്ചയായും ഉണ്ടാകും. ബൈക്ക് ഓടിക്കുവാൻ മാത്രമല്ല, അതുവഴി വൈറലാകുവാനും ഈ ജിറാഫിന് സാധിച്ചു. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കണ്ടത്. അങ്ങനെ ജിറാഫും ഒരു സൂപ്പർ സ്റ്റാറായി. നമ്പർ 3, കരടിയും ബൈക്കും. നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള മൃഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു കാടിന്റെ പരിസരത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലോ, ചെറുതും വലുതുമായ അനേകം മൃഗങ്ങളെ നമുക്കവിടെ കാണുവാൻ പറ്റും. അതൊരു സ്വാഭാവികമായ കാഴ്ചയാണ്. ഈ വ്യക്തിക്ക് നേരിടേണ്ടി വന്നത് ഒരു വലിയ കരടിയെയാണ്. കാടിനരികിലൂടെയുള്ള ഒരു റോഡിലൂടെ ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് മുന്നിൽ ഒരു കരടി നിൽക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചത്. പെട്ടെന്ന് ഈ കാഴ്ച നിങ്ങളാണ് കണ്ടതെങ്കിൽ നിങ്ങളെന്ത് ചെയ്തേനെ? നമ്പർ 2, ബൈക്കിന്റെ മേൽ പാമ്പിന്റെ ആക്രമണം. നമ്മുടെ ലോകത്തിൽ ഓരോ വർഷവും ഏകദേശം 54 ലക്ഷം പേർ പാമ്പുകടിക്ക് വിധേയരാകാറുണ്ട്. കൂടാതെ പാമ്പുകടി കാരണം അനേകം പേരുടെ മരണവും നടക്കുന്നുണ്ട്. നിങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പെട്ടെന്നൊരു പാമ്പിനെ കണ്ടാൽ തീർച്ചയായും നിങ്ങൾ ഞെട്ടിപ്പോകും. ഇവിടെ ഒരു യാത്രക്കാരന് ഇതുപോലെയുള്ള ഒരു അനുഭവമുണ്ടായി. അദ്ദേഹം കാടിനരികെയുള്ള ഒരു റോഡിലൂടെ ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ബൈക്കിന് മുകളിലൂടെ ഒരു പാമ്പ് ശരവേഗത്തിൽ കടന്നുപോയത്. ആ പാമ്പിനെ കണ്ടതും അദ്ദേഹത്തിന്റെ റിയാക്ഷൻ നിങ്ങളൊന്ന് നോക്കൂ. ആ ബൈക്കിന്റെ പുറകിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഒരു കാറിന്റെ ഡാഷ് ക്യാമറയിലാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെട്ടത്. നമ്പർ 1, ബൈക്കിന് പിന്നാലെ ഓടിയ കാള. നിങ്ങളെല്ലാവരും ധാരാളം ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടുമുണ്ടാകും, കേട്ടിട്ടുമുണ്ടാകും. ഈ വീഡിയോ നിങ്ങളെ തീർച്ചയായും ഞെട്ടിക്കും. ഈ ഫോട്ടോയിൽ ഒരു ബൈക്ക് യാത്രക്കാരന്റെ പിറകെ ഓടുന്ന കാളയെ നിങ്ങൾക്ക് കാണാം. ഇനി ഇതിന് പിന്നിലുണ്ടായ കഥ പറയാം. അയാൾ ഒരു ഷോറൂമിൽ കയറി ആ ബൈക്ക് വാങ്ങിച്ചു. ആ ഷോറൂമിലുണ്ടായിരുന്ന സെയിൽസ്മാൻ മറ്റ് ചില ജോലികളുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു. ഈ സമയം നോക്കി ബൈക്ക് എടുത്ത് മുങ്ങിയതായിരുന്നു അയാൾ. ഈ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഒരു കാള കാണുകയുണ്ടായിരുന്നു. അതിനെ കെട്ടിയിട്ട നിലയിലായിരുന്നു. ഈ സംഭവം കണ്ടതും കാള ആ കെട്ട് പൊട്ടിച്ച് അയാൾക്ക് പുറകെ പോയി. കുറെ ദൂരം അയാളെ വിടാതെ പിന്തുടരുകയും ചെയ്തു. ആ കാളയിൽ മറഞ്ഞിരിക്കുന്ന ഒരു പോലീസിനെ നമുക്ക് കാണാം. നമ്മൾ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടക്കുമ്പോഴാണ് അവയും നമ്മളെ ആക്രമിക്കുവാനായി വരുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ പരമാവധി ഒഴിവാക്കുക തന്നെ വേണം. ഈ രീതിയിലല്ലാതെയും മൃഗങ്ങളുടെ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്.
ഇനിയും ഇതുപോലുള്ള കൗതുകമുണർത്തുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു എപ്പിസോഡിലൂടെ കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.